അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഗർഭധാരണം നടക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കെല്ലാം അറിയാം. ഒരു സ്ത്രീയുടെ ആർത്തവം തുടങ്ങിയ ദിവസം ഒന്നായി കണക്കു കൂട്ടിയാൽ രണ്ടാമത്തെ ആഴ്ചയുടെ അവസാനത്തോടെ അവളിൽ അണ്ഡവിസർജനം നടക്കുന്നു. അതായത് ആർത്തവം ഒന്നാം തീയതി തുടങ്ങിയാൽ അണ്ഡം പുറത്തു വരുന്നത് സാധാരണ നിലക്ക് പതിനാലാം ദിവസമായിരിക്കും. സ്ത്രീയുടെ ഓവറിയിൽ നിന്നും അണ്ഡം പുറത്തു വരുന്ന ഇതിനെയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പുറത്തു വരുന്ന അണ്ഡം ഓവറിയിൽ നിന്നും ഫെലോപ്യൻ ട്യൂബിലെത്തുകയും അവിടെ ബീജത്തിൻ്റെ വരവിനായി കാത്തു നിൽക്കുകയും ചെയ്യുന്നു. പുരുഷനുമായുള്ള ലൈംഗിക ബന്ധം നടക്കുമ്പോൾ ബീജം സ്ത്രീയുടെ യോനി വഴി സർവിക്സിലേക്കും അവിടെ നിന്ന് ഫെലോപ്യൻ ട്യൂബിലേക്കും സഞ്ചരിക്കുന്നു. ലക്ഷക്കണക്കിന് ബീജങ്ങളിൽ നിന്ന് ആരോഗ്യമുള്ള ഒരു ബീജം അണ്ഡവുമായി ഫെലോപ്യൻ ട്യൂബിൽ വെച്ച് ബീജസങ്കലനം നടക്കുകയും ഫലമായി ഉണ്ടാകുന്ന ഭ്രൂണകോശം അവിടെ നിന്നും സഞ്ചരിച്ച് ഗർഭപാത്രത്തിലേക്ക് എത്തുകയും ഗർഭപാത്രത്തിൻ്റെ ഭിത്തി അഥവാ യൂട്രസ് ലൈനിങ്ങിൽ പറ്റിപ്പിടിക്കുകയും അവിടെ നിന്നത് വളരുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ലൈംഗിക ബന്ധം നടന്ന് ഏകദേശം ഒരാഴ്ച സമയത്തിനുള്ളിലാണ് ഈ പ്രക്രിയ നടക്കുന്നത്. അതോടുകൂടെ ഭ്രൂണത്തിനു ചുറ്റും പ്ലാസൻ്റ അഥവാ മറുപിള്ള രൂപപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ മാത്രമാണ് നിങ്ങൾ ഗർഭിണിയായി തുടങ്ങുന്നത്. ഗർഭമുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണപ്പെടുന്ന HCG ഹോർമോൺ ഉണ്ടാകുന്നത് ഈ പ്ലാസൻ്റയിലാണ്. ഈ ഇംപ്ലാന്റേഷൻ അഥവാ ഈ പറിച്ചു നടൽ ശരിയായി നടന്നെങ്കിൽ മാത്രമേ ഗർഭധാരണം ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂ. ഒരു പെണ്ണിന് ആർത്തവം കൃത്യമാണ്, ഓവുലേഷൻ കൃത്യമായി നടക്കുന്നു, അണ്ഡം പുറത്തു വരുന്നു, പുരുഷനും കുഴപ്പമൊന്നുമില്ല, ബീജങ്ങളെല്ലാം ഓക്കെയാണ്, ഓവുലേഷൻ സമയത്ത് ലൈംഗിക ബന്ധവും കൃത്യമായി നടത്തി, എന്നിട്ടും ഗർഭം പിടിക്കുന്നില്ല എങ്കിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു പക്ഷേ ഇംപ്ലാന്റേഷൻ നടക്കുന്നില്ല എന്നതാണ്. ഗർഭപാത്രത്തിൽ ബീജം പറ്റിപ്പിടിച്ച് വളരുന്നില്ല എന്നതാണ്. പലപ്പോഴും ഒരുപാട് പേർക്ക് ഫെലോപ്യൻ ട്യൂബിൽ വെച്ച് അണ്ഡവും ബീജവും കൂടി ചേർന്ന് ഭ്രൂണമുണ്ടായി അത് മിസ്കാരേജ് ആയി പോകാറുണ്ട്. അതിന് പല കാരണങ്ങളുണ്ടാകാം. കഴിക്കുന്ന ഭക്ഷണം, പുരുഷ ബീജത്തിനോ അണ്ഡത്തിനോ വേണ്ടത്ര ആരോഗ്യമില്ലാതിരിക്കുക, ഭ്രൂണത്തിന് പറ്റിപ്പിടിച്ച് വളരാൻ പാകത്തിന് യൂട്രസ് ലൈനിങ്ങിന് ശക്തി കുറവ്, അല്ലെങ്കിൽ യൂട്രസ് ലൈനിങ് വളരെ കട്ടി കൂടുക, ഇതൊക്കെ ഇംപ്ലാന്റേഷൻ തടസ്സപ്പെടാനും ഗർഭം ആവാതെ പോകാനും കാരണമാണ്. ഫെലോപ്യൻ ട്യൂബിൽ വെച്ച് ബീജസങ്കലനം നടന്ന ശേഷം ഇംപ്ലാന്റേഷൻ വൈകുന്നത് ബഹുഭൂരിഭാഗം പേരിലും മിസ്കാരേജിന് കാരണമാകുന്നു. ഇംപ്ലാന്റേഷൻ നടന്നിട്ടില്ല എങ്കിൽ എന്നാണോ ആർത്തവം നടക്കേണ്ടത് ആ ദിവസം ആർത്തവം നടക്കുകയും ചെയ്യുന്നു. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഈ ആർത്തവം കുറച്ചു ദിവസങ്ങൾ വൈകിയിട്ടുണ്ട് എങ്കിൽ, ഒരു പക്ഷേ നിങ്ങളിൽ ഒരു ബീജസങ്കലനം നടന്നിട്ടുണ്ട് പക്ഷേ ഇംപ്ലാന്റേഷൻ നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാം. എല്ലാ ആർത്തവം വൈകലും ഇതല്ല കാരണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇംപ്ലാന്റേഷൻ കൃത്യമായി നടക്കുക എന്നുള്ളത് ഗർഭധാരണം ഉറപ്പിക്കാനുള്ള വഴി കൂടിയാണ് എന്ന് മനസ്സിലായല്ലോ. ഈ ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട ചില ടിപ്സുകൾ പറയാം. അതിന് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഓവുലേഷൻ ദിവസമാണ്. ഈ ഓവുലേഷൻ ദിവസം നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ 7 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾക്കുള്ളിലാണ് ഭ്രൂണം രൂപപ്പെടുകയും യൂട്രസ് ലൈനിങ്ങിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്നതും. നിങ്ങൾ ചെയ്യേണ്ടത് ആർത്തവത്തിൻ്റെ 1-ാം നാൾ മുതൽ തന്നെ 13 വരെയുള്ള ദിവസങ്ങളിൽ ചുരുങ്ങിയത് ഒരു ദിവസം 1 നേരം 1 ഗ്ലാസ് അനാറ് അല്ലെങ്കിൽ മാതള നാരങ്ങയുടെ ജ്യൂസ് കുടിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഫോളിക് ആസിഡ് അതുപോലെ വിറ്റാമിൻ ഇ എന്നിവയുടെ ഗുളികകൾ വാങ്ങി 1 മാസമെങ്കിലും അതും കഴിക്കുക. അടുത്ത ആർത്തവത്തിൻ്റെ ഏകദേശം 1 ആഴ്ച മുന്നേ ദിവസവും 1 ഗ്ലാസ് ബീറ്റ്റൂട്ട് ജ്യൂസും കുടിക്കുക. ഈ സമയത്തും അനാറ് ജ്യൂസ് കുടിക്കാം. ഫോളിക് ആസിഡ് ഗുളികകളും മറ്റും ഈ സമയത്ത് കഴിക്കാനും മറക്കരുത്. കഴിക്കേണ്ട ദിവസം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. അതായത് ഇപ്പോൾ നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ഗർഭധാരണം പ്രതീക്ഷിക്കുന്നു. ഇനി അഥവാ ഗർഭധാരണം നടന്നിട്ടില്ല എങ്കിൽ അടുത്ത മെൻസസ് ആവുന്ന ആ ദിവസം ഏകദേശം അറിയുമല്ലോ. അതിൻ്റെ 1 ആഴ്ച മുന്നേ മുതലാണ് ഇതൊക്കെ കഴിക്കേണ്ടത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന ദിവസങ്ങൾ ഇന്നതാണ് എന്നൊരു ഐഡിയ ഇപ്പോൾ ഉണ്ടല്ലോ, ആ ദിവസങ്ങളിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. അതായത് നല്ല ശുദ്ധവായു ലഭിക്കുന്ന തുറന്ന സ്ഥലത്ത് മനസ്സിലെ ടെൻഷനും പിരിമുറുക്കവും ഒക്കെ ഒഴിവാക്കി ഇരുന്നു കൊണ്ട് ശ്വസന വ്യായാമം ചെയ്യുക. അതോടൊപ്പം ഇതേ ദിവസങ്ങളിൽ ലെഗ് അപ്പ് വാൾ പൊസിഷനിൽ 5-10 മിനിറ്റ് എങ്കിലും ദിവസവും 2 നേരമെങ്കിലും തുടരുക. ബെഡ്റൂമിൽ ഫ്ലോറിൽ കിടന്ന്
രണ്ട് കാലുകളും ചുമരിലേക്ക് ഉയർത്തി കിടക്കുകയാണ് ചെയ്യേണ്ടത്. വളരെ റിലാക്സായി ശരീരത്തിൻ്റെ മസിലുകളൊക്കെ അയച്ചിട്ട് കൈകൾ നിവർത്തി വെച്ച് കണ്ണുകൾ അടച്ച് ഇത് ചെയ്യുക. ഈ രീതി നിങ്ങൾ ലൈംഗിക ബന്ധം കഴിഞ്ഞ ഉടനെയും ചെയ്യണം. ഇങ്ങനെ ലെഗ് അപ്പ് വാൾ പൊസിഷനിൽ കിടക്കുമ്പോൾ അത് നിങ്ങളുടെ ഗർഭാശയത്തിലേക്ക് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ നൽകുന്നു. ഇത് ഇംപ്ലാന്റേഷന് വളരെ ഫലം ചെയ്യുന്നു. മറ്റൊരു ടിപ്സ് നിങ്ങൾ സീഡ് സൈക്കിൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളിലെ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോൺ നില ശരിയാക്കുന്നു. ഇംപ്ലാന്റേഷൻ ശരിയായി നടക്കാൻ ആ സമയത്ത് പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ് വേണ്ടത്. അതിനുവേണ്ടി നിങ്ങളുടെ മെൻസസ് തുടങ്ങുന്ന ദിവസം മുതൽ തന്നെ ഫ്ലക്സ് സീഡും മത്തൻ കുരുവും കഴിക്കുക. 14 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ അഥവാ ലൂട്ടൽ ഫേസ് ദിവസങ്ങളിൽ സൺഫ്ലവർ സീഡും എള്ളും കൂടി ഓരോ സ്പൂൺ വീതവും കഴിക്കുക. സീഡ് സൈക്ലിംഗിൻ്റെ ഗുണങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഇത് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളിലെ ആർത്തവം, ഓവുലേഷൻ എന്നിവ കൃത്യമായി നടക്കാനും ആരോഗ്യമുള്ള അണ്ഡം ഉണ്ടാകാനും കാരണമാണ്. മറ്റൊരു പ്രധാന ടിപ്സാണ് പൈനാപ്പിൾ കോർ കഴിക്കുന്നത്. ഓവുലേഷൻ തുടങ്ങുന്ന അന്നു മുതലുള്ള 5 ദിവസം പൈനാപ്പിൾ കോർ കഴിക്കുക. പൈനാപ്പിൾ കോർ എന്ന് പറയുന്നത് പൈനാപ്പിളിൻ്റെ ഉള്ളിലുള്ള തണ്ട് പോലെയുള്ളതാണ്. ഒരു പൈനാപ്പിളിൻ്റെ ഉള്ളിൽ ഒരു തണ്ടെടുത്ത് അത് 5 പീസാക്കി ഓരോ പീസ് ഓരോ ദിവസവും കഴിക്കുക. ഇത് നിങ്ങൾ തീർച്ചയായും ചെയ്യുക. അവസാനമായി ഒരു ടിപ്സ് കൂടി ഈ വീഡിയോയിൽ പറയാം. രാത്രി കിടക്കുമ്പോൾ കാലിൽ ഒരു കോട്ടൺ സോക്സ് ധരിക്കുക. രാത്രി ഉറങ്ങുമ്പോൾ പ്രത്യേകം ഇത് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ഓവുലേഷൻ ദിവസങ്ങൾ മുതൽ അടുത്ത മെൻസസ് ഡേറ്റ് വരെയുള്ള ദിവസങ്ങളിൽ തുടരുക. വീട്ടിലെ മാർബിൾ വിരിച്ച തറയിലൊക്കെ നടക്കുമ്പോൾ സോഫ്റ്റായ ചെരുപ്പ് ധരിക്കുക. അതേപോലെ AC ഒക്കെ ഇട്ട് കടുത്ത തണുപ്പുള്ള ടെമ്പറേച്ചറിൽ കിടന്നുറങ്ങാതിരിക്കുക. ഞാൻ ചുരുക്കുകയാണ്. ഓവുലേഷൻ ദിവസങ്ങളിൽ നിങ്ങളുടെ ഭർത്താവും ഒന്നിച്ച് ലൈംഗിക ബന്ധം കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ഓരോ ദിവസവും നിങ്ങൾ ഗർഭമാകുന്നത് മനസ്സിൽ ഇമാജിൻ ചെയ്യുക അഥവാ സങ്കല്പിക്കുക. ബീജവും അണ്ടവും കൂടിച്ചേരുന്നതും ഭ്രൂണമാകുന്നതും കടുകുമണിയോളം വലിപ്പമുള്ള ആ ഭ്രൂണം, അത് 5-6 ദിവസങ്ങൾ കൊണ്ട് ഫെലോപ്യൻ ട്യൂബിൽ നിന്നും നിങ്ങളുടെ ഗർഭപാത്രത്തിലേക്ക് വരുന്നതും അവിടെ വെച്ച് യൂട്രസ് ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരുന്നതും നിങ്ങൾ മനസ്സിൽ ഭാവനയിൽ കാണുക. അതിനനുസരിച്ച് നിങ്ങളുടെ ദിവസങ്ങളിലെ ചിന്തകൾ, പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുക. ഒരു ഗർഭിണിയെപ്പോലെ പ്രതികരിക്കുക. നിങ്ങളുടെ ഗർഭപാത്രത്തിൽ ആ ഭ്രൂണം ഉറക്കാൻ, അത് അലസിപ്പോകാതിരിക്കാൻ, അതിന് ഒരു നാശവും വരാതിരിക്കാൻ, യാ ഹാലിഖു യാ അല്ലാ, യാ മുസവ്വിറു യാ അല്ലാ, യാ മുബ്ദിഉ യാ അല്ലാ തുടങ്ങിയ അള്ളാഹുവിൻ്റെ ഇസ്മുകളെ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നാവിനെയും മനസ്സിനെയും സദാസമയം ചലിപ്പിക്കുക. അള്ളാഹു നിങ്ങളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ തന്നിട്ടുണ്ടെന്ന് തന്നെ മനസ്സിൽ ഉറപ്പുവരുത്തുക. അതിൽ സന്തോഷിക്കുക. ആ സന്തോഷത്തിൻ്റെ ബലത്തിൽ നിങ്ങൾ 1000 വട്ടം അൽഹംദുലില്ലാ പറയുക. ഇൻഷാ അല്ലാ, നിങ്ങളുടെ സങ്കല്പത്തെ, നിങ്ങളുടെ സ്വപ്നത്തെ അള്ളാഹു യാഥാർത്ഥ്യമാക്കി തരും. അള്ളാഹു നമ്മോട് പറഞ്ഞത് നിങ്ങൾ പരിശ്രമിക്കുക. തൗഫീക്ക് ഞാൻ തരുമെന്നാണ്. നല്ല ആരോഗ്യമുള്ള, നിങ്ങളുടെ കണ്ണുകൾക്ക് കുളിർമ നൽകുന്ന ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.